വെൽക്കം ടു ഇറ്റ്സ് വെക്ടേഴ്സ് എഡ്യൂടെക് ചാനൽ. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാർബോക്സിലിക് ആസിഡിന്റെ മറ്റൊരു ഡെറിവേറ്റീവ് ആയിട്ടുള്ള അസറ്റിക് അൺഹൈഡ്രൈഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു കാർബോക്സിലിക് ആസിഡിന്റെ ഏറ്റവും കൂടുതൽ കണ്ടന്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ചാനൽ എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ മറ്റു മലയാളം ചാനൽസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അസറ്റൈൽ അൺഹൈഡ്രൈഡ് എന്ന് പറയുന്നതിന്റെ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ആണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുവാനായിട്ട് പോകുന്നത്. ഓക്കെ, അസറ്റിക് അൺഹൈഡ്രൈഡിന്റെ പ്രിപ്പറേഷൻ എന്തൊക്കെയാണ് എന്നാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുവാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അസറ്റിക് ആസിഡ് ഫസ്റ്റ് ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുമ്പോൾ അസറ്റിക് ആസിഡ് ഞാൻ എടുക്കണം. സോ 2CH3COO അസറ്റിക് ആസിഡ് എടുക്കുന്നു. അതിന് പറയുന്ന മറ്റൊരു പേരാണെന്ത് ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് എന്ന പേരിലും നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഓക്കെ, ഞാനപ്പോൾ എഴുതി വയ്ക്കാം. അസറ്റിക് ആസിഡ് എന്ന് പറയാം, അല്ലെങ്കിൽ പറയാൻ പറ്റാവുന്ന മറ്റൊരു പേരാണ് എന്ത് ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ്. ഇതിന് ഞാൻ എന്ത് ചെയ്യുന്നു, ചൂടാക്കുന്നു. വെറുതെ ചൂടാക്കുകയല്ല, അതിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, റിയേജന്റ് ആഡ് ചെയ്യാണ്. P2O5 ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ എന്താണ് കിട്ടുക, CH3CO2O എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്യും. ഈ ഒരു പ്രോഡക്റ്റിനെ പറയുന്ന പേരാണെന്ത് അസറ്റിക് അൺഹൈഡ്രൈഡ് എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. എന്താണ് പറയുന്നത്, അസറ്റിക് അൺഹൈഡ്രൈഡ് എന്ന് പറയുന്നു. ഇതിലേക്ക് നമ്മൾ എന്താണ് ആഡ് ചെയ്യേണ്ടത്, കുറച്ച് ആഡ് ചെയ്യുന്നില്ല, ബൈ പ്രോഡക്റ്റ് ആയിട്ട് എന്തും കൂടി കിട്ടും, ജലവും നമുക്ക് ഇവിടെ നിന്നും കിട്ടുകയാണ് ഉണ്ടാകുന്നത്. ഇതാണ് ഇതിന്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ മെത്തേഡ് നമുക്കിവിടെ നോക്കാം. CH3COONA എന്ന് പറയുന്ന ഒരു സംഭവം, ഇതിന് നമുക്ക് പറയാവുന്ന പേരാണെന്ത് സോഡിയം അസറ്റേറ്റ് എന്നാണ് നമ്മൾ പറയാം. ഈ സോഡിയം അസറ്റേറ്റില് നമ്മൾ എന്ത് ചെയ്യുന്നു, SOCl2 നമ്മൾ ആഡ് ചെയ്യാണ്. SOCl2 എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്, തയോനൈൽ ക്ലോറൈഡ് എന്നാണ് നമ്മൾ പറയുക. തയോനൈൽ എന്ന് പറയാം, അല്ലെങ്കിൽ തിയോനൈലിനോ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പറയാൻ പറ്റും. ദെൻ ഇത് റിയാക്ഷൻ നടന്ന് കഴിയുമ്പോൾ നമുക്കിവിടെ CH3COCl+SO2+NaCl എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമുക്കിവിടെ എന്ത് ചെയ്യുന്നു, ഫോം ചെയ്യുവാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ മെത്തേഡ് പഠിച്ചില്ലേ, ഇനി മൂന്നാമത്തെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്താണെന്നുള്ളത് നമുക്കിവിടെ നോക്കാം. CH3COCl ഇതിനെ പറയുന്ന പേരാണെന്ത് അസറ്റൈൽ ക്ലോറൈഡ് അല്ലെ, ഇതിനെ പറയുന്ന പേരാണെന്ത് അസറ്റൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നു. ഈ അസറ്റൈൽ ക്ലോറൈഡിലേക്ക് CH3COONA ഞാനിവിടെ ആഡ് ചെയ്യാണ്. CH3COONA എന്ന് പറഞ്ഞാൽ എന്താണ്, നേരത്തെ കിട്ടിയതിന്റെ സോഡിയം അസറ്റേറ്റ്. ഇത് ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റിയാക്ഷൻ നടക്കുന്നു. റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ CH3CO2O+NaCl എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്യും. ഇതിന് പറയുന്ന പേരാണെന്ത് അസറ്റിക് അൺഹൈഡ്രൈഡ് അല്ലെ. വീണ്ടും നമുക്ക് എന്ത് തന്നെ കിട്ടി, അസറ്റിക് അൺഹൈഡ്രൈഡ് ഫോം ചെയ്തു. ഇനി നാലാമത്തെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ് പറയാനായിട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8CH3COONA എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് എടുക്കണം. ഇതിലേക്ക് ഞാൻ എന്ത് ആഡ് ചെയ്യുന്നു, SCl2 ആഡ് ചെയ്യണം. ആരാണ് SCl2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൾഫർ ഡൈ ക്ലോറൈഡ് ആഡ് ചെയ്യുന്നു, പ്ലസ് 2Cl2 ആഡ് ചെയ്യുന്നു. ദെൻ റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ 4 × CH3CO2+6NaCl+Na2SO4 നമുക്കിവിടെ ഫോം ചെയ്യും. അപ്പൊ ഇതെന്ന് പറഞ്ഞാണ് ഇവിടുത്തെ എന്തായിട്ട് മാറുന്നത്,
അസറ്റിക് അൺഹൈഡ്രൈഡായിട്ട് നമുക്കിവിടെ റെപ്രസെൻറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇതിൽ വരുന്ന അഞ്ചാമത്തെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനാണ് സി എച്ച് ട്രിപ്പിൾ ബോണ്ട് സി എച്ച്. ഇതെന്ന് പറഞ്ഞാൽ ആരാണ്? അസറ്റൈലിൻ. അസറ്റൈലിൻ ആണ് ഇവിടുത്തെ ഇത് എന്ന് പറയുന്നത്. പ്ലസ് 2CH2 COOH ഞാൻ ആഡ് ചെയ്യാണ്. ഇതിനെ നമുക്ക് എന്ത് പറയാം? ഒന്നില്ലെങ്കിൽ അസറ്റിക് ആസിഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഗ്ലേസിയൽ അസറ്റിക് ആസിഡ് എന്ന് പറയാം. ദെൻ ഇതിലേക്ക് ഞാൻ HgSO4 ആഡ് ചെയ്യാണ്. ആഡ് ചെയ്യുമ്പോൾ എനിക്കൊരു പ്രോഡക്റ്റ് കിട്ടും, CHOOCCH3 twice. ദെൻ ഇവിടെ എന്ത് വരുന്നു? CH3. ഇതിനെ പറയുന്ന പേരാണ് എത്തിലിഡിൻ അസറ്റേറ്റ് എന്നാണ് പറയാം. എത്തിലിഡിൻ അസറ്റേറ്റ് എന്ന പേരിൽ പറയുന്നു. ഇവനെ പതുക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്ന് ചൂടാക്കുക. പതുക്കെ ചൂടാക്കി കഴിയുമ്പോൾ നമുക്കിവിടെ CH3CO2O പ്ലസ് CHOCH3 ഫോം ചെയ്യും. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റിക് അൺഹൈഡ്രൈഡ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റാൾഡിഹൈഡ് ആണ് നമുക്കിവിടെ പ്രോഡക്റ്റായിട്ട് ഫോം ചെയ്തു വരിക. ഓക്കെ, അപ്പൊ ഇതിനെ പറഞ്ഞ പേരെന്താണ്? അസറ്റാൾഡിഹൈഡ് അല്ലെ. അസറ്റാൾഡിഹൈഡ്, മറ്റത് അസറ്റിക് അൺഹൈഡ്രൈഡ് ആയിരിക്കും ഫോം ചെയ്ത് വരുന്നത്. ഇനി ആറാമത്തെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ പഠിച്ചിരിക്കാം. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അസെറ്റോൺ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആദ്യം കീറ്റോൺ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാണ്. എങ്ങനെയാണ്? ഒരു 700-750 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ അവിടെ ചൂടാക്കുക. ഓക്കെ, അതാ ഇവിടെ നമുക്ക് എന്താ പറയുന്നത്? അസെറ്റോൺ ഈസ് ഫസ്റ്റ് കൺവേർട്ടഡ് ഇൻ ടു കീറ്റോൺ ബൈ ക്രാക്കിംഗ് അറ്റ് 700 and 750 degree Celsius. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? കീറ്റോൺ കിട്ടുന്നു. ഈ കീറ്റോൺ എന്ന് പറയുന്നതിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യാം? എന്താണ് എന്ത് പാസ് ചെയ്യിപ്പിക്കുക? ഈ അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ ഗ്ലേസിയൽ അസറ്റിക് ആസിഡ് പാസ് ചെയ്യിപ്പിക്കുക. അപ്പൊ നമുക്ക് എന്ത് ഫോം ചെയ്യും? അസറ്റിക് അൺഹൈഡ്രൈഡ് ഫോം ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്കിവിടെ നോക്കാം. CH3CO CH3 എന്ന് പറയുന്നത് ഇതെന്താണ്? അസെറ്റോൺ അല്ലെ. അസെറ്റോൺ ആണ്. അസെറ്റോൺ എന്ന് പറയുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ചുമ്മാ ഒന്നാണ് ഹീറ്റ് ചെയ്യാണ്. ഹീറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 700 മുതൽ 750 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ നമുക്കിവിടെ CH2 CO+CH4 എന്ന് പറയുന്ന കെറ്റീൻ നമുക്കിവിടെ ലഭിക്കും. കീറ്റോൺ അല്ല, കെറ്റീൻ നമുക്കിവിടെ ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ കെറ്റീൻ എടുത്തിട്ട് CH2 CO എന്ന് പറയുന്ന ഈ കെറ്റീനിലേക്ക് ഞാൻ എന്താണ് ആഡ് ചെയ്യുന്നത്? CH3 COOH ഞാൻ ആഡ് ചെയ്യുന്നു. റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ ഇവിടെ CH3 CO2 O എന്ന് പറയുന്ന അസറ്റിക് അൺഹൈഡ്രേഡ് നമുക്കിവിടെ ഫോം ചെയ്യപ്പെടുകയാണ് ഉണ്ടാകുന്നത്. അപ്പൊ ആറ് റിയാക്ഷൻ മെക്കാനിക്സ് ആയാലേ ഇനി ബാക്കി കാര്യങ്ങൾ. ഇനിയുണ്ട് കുറെ ഐഡിയാസ്, നമുക്ക് അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം.